സദീഖ് എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ താഴെ എന്നാണ് അർത്ഥം. അതെങ്ങനെയാ അവിടെ രണ്ടർത്ഥം വരില്ലേ? ഒരേ ഹദീസ് തന്നെ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളയതഹുൽ യുംനാ അലാ യദിഹിൽ യുസ്രാ അലാ സദീഹി, രണ്ടിടത്തും അല വന്നിട്ടുണ്ട്. ആദ്യത്തെ അലക്ക് എന്താ അർത്ഥം? മേലെ തന്നെ, ഇടത്തെ കൈമേൽ വലത്തെ കൈ വെച്ചു, എന്നിട്ട് നെഞ്ചിന്മേൽ വെച്ചു. രണ്ടിടത്തും അറബി ഭാഷയിലെ അല എന്ന അവ്യയം അല്ലെങ്കിൽ ഹർഫാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ എന്താണ് ഈ ഇരട്ടത്താപ്പ് നയാണ് ചില ആൾക്കാർ സ്വീകരിക്കാറുള്ളത്. അവർ പറയും ആദ്യത്തെ അലക്ക് മേലെ തന്നെയാണ് അർത്ഥം, രണ്ടാമത്തെ അലക്ക് താഴെ എന്നാണ് അർത്ഥം. അതെങ്ങനെ വരിക? നബി ഇടത്തെ കൈയിന്മേൽ വലത്തെ കൈ വെച്ചു, നെഞ്ചിന്മേലല്ല നെഞ്ചിന് താഴെ. അപ്പൊ ആ അർത്ഥപ്രകാരമാണെങ്കിൽ നബി ഇടത്തെ കൈയിന്റെ താഴെ വലത്തേക്ക്, അപ്പൊ ഇങ്ങനെ കെട്ടേണ്ടി വരുന്നു. പിന്നെ ഹുജാബിളെ വിരുന്നുമായ ആർക്കും തർക്കം ഉണ്ടാവില്ല. അമ്മോശാക്കാക്ക് കുഞ്ഞി മുജാഹിദ് ഒരുമിച്ചു വന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരാൾ പടിയും കെട്ടി, ഒരാൾ പടിയും കെട്ടി, അവന് ആർക്കും തർക്കമല്ല, മൂപ്പർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ആ രൂപത്തിലൊരു കെട്ടാക്കി തീർക്കാവുന്ന ഒരു കോലം. അങ്ങനെ വേണ്ടതില്ല. എന്താ ചെയ്യേണ്ടത്? നെഞ്ചിന്ന് വെക്കുക. നെഞ്ചിന്ന് വെക്കുക എന്നുള്ളതിന് ഫുഖഹാ പറഞ്ഞു തഹത്ത സദ്രിഹി എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ ചില ആൾക്കാർ പറയുന്നത്. ഏ ഇങ്ങക്ക് അലാ സദ്രിഹിയിൽ ഇരുങ്ങക്കുണ്ട് വല്ല ഫിഖുഹും കിതാബും ജിരിയുന്ന മൗലൈമാരെ, ഞങ്ങളാണ് ഫിഖുഹിന്റെ പുസ്തകക്കാരി, അതുകൊണ്ട് ഞങ്ങളുടെ ഇമാമി ഇങ്ങളെ അലാ സദ്രിഹി എന്ന് പറഞ്ഞോടത്ത് ഐ തഹത്ത സദ്രിഹിന് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പുറം അപ്പുറം കക്കല എന്നും നിങ്ങൾ ഏർപ്പാട് നിർമ്മിച്ചിട്ട് കളിയാക്കാറുണ്ട്. എന്നാ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇമാമി ഇങ്ങൾ തഹത്ത സദ്രിഹി എന്ന് പറഞ്ഞാൽ പള്ളമ്മേ നടത്തണ്ടോ? ഇല്ല. എന്താ കാരണം? തഹത്ത സദ്രിഹി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അവർ പറയുന്നുണ്ട്, അവര് പറഞ്ഞ തഹത്തക്കർക്കം പള്ളമേതല്ല, ഒരു വസ്തുവിന്റെ താഴെ എന്ന് പറഞ്ഞ വിരലിന്റെ ചോട്ടിൽ പിടിച്ചു എന്നാണ്, അവിടെ പിടിക്കലല്ല, ഇവിടെ പിടിക്കലാണ്. അല്ലെ, ഒരു കിതാബിന്റെ അടിയിൽ പിടിച്ചു എന്നാ ഇവിടെ പിടിക്കലാണല്ല, ഇങ്ങനെ പിടിക്കലല്ല. അപ്പൊ അവര് പറഞ്ഞ അർത്ഥം തഹത്ത സുദ്രിഹി നെഞ്ചിന്റെ താഴെ എന്ന് പറഞ്ഞാല് എന്താ അവര് പറയുന്നത്? വൽ ഹിക്മത്തു ഫീ ജൈലിഹിമ, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഉയർത്തിയിട്ടുള്ള രണ്ട് കൈകളും വെക്കുന്നതിലുള്ള യുക്തി. യുക്തി പറയണവർ തഹത്ത സുദ്രിഹി നെഞ്ചിന്റെ താഴെ വെക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അൻ യകൂന, ആ രണ്ട് കൈകളും ആയിരിക്കണം, ഫൗഖ അശ്റഫിൽ അഅള, ഈ ഒരു മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിലെത്തി ഏറ്റവും മാന്യവും ശ്രേഷ്ഠവുമായ അവയവത്തിന്റെ മേലെയായിരിക്കണം. അതേതാ? വഹുവൽ ഖൽബു, അത് ഹൃദയമാണ്. അപ്പൊ ഹൃദയം എവിടെയും തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ ബാക്കി പള്ളന്റെ ഉള്ളിൽ അവരുടെയെങ്കിൽ അവിടെ വെക്കുക, നെഞ്ചത്ത് അവരുടെയെങ്കിൽ അവിടെ വെക്കുക, വേറെ പ്രശ്നം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് കേട്ടോ, ഔട്ട്, ഇങ്ങോട്ടും ആരും കെട്ടണ്ട, ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയാണ് ഈ ഭാഗത്തായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക, അതിങ്ങനെയും നിങ്ങൾക്ക് വെക്കാം, ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാം, വേറെ ആ വിഷയത്തിൽ ഒരു പ്രത്യേക തർക്കമൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ നോക്കേണ്ടത് എങ്ങട്ടാ, കൈ കെട്ടി കഴിഞ്ഞു, ഇതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. നിസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ കൈ കെട്ടി നിന്ന്, നമ്മള് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ നോക്കേണ്ടത്? അതിൽ നികുതിരി എനിക്ക് വ്യക്തമായ നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് എന്താ? കാന ഇദാ സല്ലാ ഫഅ്ത്ഥ റഅ്സഹു വറമാ ബിബസരിഹി നഷ്വൽ അർളി. ഇമാം ബൈഹഖിയും ഹാകിമും നിവേദനം ചെയ്ത ഹദീസാണ്. റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി തല താഴ്ത്തും, നിസ്കരിക്കാൻ വേണ്ടി നിന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധല്ല, തല സുജൂദിന്റെ സ്ഥാനത്തേക്ക്. വറമാ ബിബസരിഹി, തന്റെ ദൃഷ്ടിയെ നബി എറിയും, നഷ്വൽ അർളി, ഭൂമിയുടെ നേരെ എന്ന് പറഞ്ഞാൽ നിലത്തേക്ക്, ഇങ്ങനെ ആ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് നബി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാറുള്ളത്. അങ്ങനെയാണ് നബി നിർവഹിച്ചത്. മാത്രല്ല, ഭക്തിയുടെ പേരിൽ നമ്മൾ ചില ആൾക്കാർ കണ്ണ് തിമ്മാറുണ്ട്. അതിന് ഈ പ്രവാചക ചര്യയിൽ തെളിവില്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കണ്ണിങ്ങനെ തിമ്മി നിന്നാൽ കൂടുതൽ ഭക്തി നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ അത് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഫുഖഹാക്കൾ തന്നെ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് അനാവശ്യമായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, കൈ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നിൽക്കണം. നബി അങ്ങനെയാണ് നിന്നത്, നബി കണ്ണ് ചിമ്മിയിട്ടില്ല. പിന്നെ നിസ്കരിക്കാൻ നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ കറാഹത്തായ വല്ല വസ്തുക്കളും നമുക്ക് ഒഴിച്ചിടാൻ പറ്റാത്തത് വല്ലതും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് നോട്ടം പോകാതിരിക്കാൻ വേണ്ടി കണ്ണ് ചിമ്മാം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ എപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഭക്തിക്ക് വേണ്ടിയിട്ട് കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുക എന്നുള്ളത് ശരിയല്ല. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ടാണ് പ്രവാചകൻ നിസ്കരിച്ചിട്ടുള്ളത്. പിന്നെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കാർ വേണ്ടി നിന്നാൽ തക്ബീറാണ് കെട്ടിയാൽ പിന്നെ പള്ളിയിൽ വരുന്നവരും പോകണമല്ലോ, ഒക്കെ എന്റെ കമ്പ്യൂട്ടറിൽ വരും, താകല മനുഷ്യന്മാരും വരും. അങ്ങോട്ട് മുന്നിലേക്ക് നോക്കി കലണ്ടറിൽ നിന്ന് എത്ര ഡേറ്റ് ഇന്ന് കാണും, സമയം എത്ര ചെയ്യുന്നു കാണും, ആരെങ്കിലും പേജർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആരെടുത്തുനിന്ന് നോക്കും, അവൻ അതെടുത്ത് നോക്കിയോന്ന് വേണമെങ്കിൽ ശ്രദ്ധിക്കും, അത് ഓഫാക്കിയോ എന്ന് ശ്രദ്ധിക്കും, ആരൊക്കെ വന്നത് പോയത് എത്ര ആൾ പോയി, ഇങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും മേലോട്ട് ചിലരും ഇങ്ങനെ ഭക്തിയോണ്ട് മേലോട്ടൊക്കെ ഉയർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തിട്ടുണ്ട്. കണ്ണിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക, നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ ഭക്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടുന്നല്ലോ, അത് നിസ്കാരത്തിൽ മുഴുവൻ ചില ആൾക്കാർക്കുണ്ട്. നബി അത് വിരോധിച്ചിരിക്കുകയാണ്, അങ്ങനെ ആകാശത്ത് നോക്കുന്നത്.
അതിന്റെ ഗൗരവതരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ലയൻതഹിന്ന അഖ്വാമുൻ യർഫഊന അബ്സാറഹും മിനസ് സമാഇ ഫിസ്സലാ ഔലാ തർജഉ ഇലൈഹിം ഔലാ തഖ്തിഫുന അബ്സാറഹും. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആകാശത്തിലേക്ക് ഇങ്ങനെ മേലോട്ട് നോക്കുന്ന സമ്പ്രദായം ആളുകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ലയൻ സഹി എന്ന അവർ അവസാനിപ്പിക്കട്ടെ, നിർദ്ദേശം അവസാനിപ്പിക്കട്ടെ ഒരു ഏർപ്പാട്. എന്താ കാരണം? മേലോട്ട് ആ കണ്ണ് തിരിച്ചു വന്നില്ലെങ്കിലോ അള്ളാഹുടെ ചോദ്യം. അതങ്ങനെ റാഞ്ചിപ്പോയപ്പെട്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? മേലോട്ടാക്കിയ ആ കൃഷ്ണമണിങ്ങിട്ട് താഴോട്ട് താഴ്ത്ത വരാതിരിക്കാൻ റബ്ബിന് കഴിയും. ഒരു സൂക്ഷിച്ചോളി മേപ്പോട്ട് ഇങ്ങനെ ആക്കിയ കണ്ണ് ചിലപ്പോൾ താഴത്തേക്ക് വന്നോളന്നില്ല. ഇപ്പൊ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാലും വീണ്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ മേലോട്ട് നോക്കുന്ന സമ്പ്രദായം നിർത്തിയിട്ട് വിനയത്തിന്റേതായ രൂപത്തിൽ ഇങ്ങനെ തലതാഴ്ത്തി നിന്ന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നൃത്തം മുതൽക്ക് നമുക്ക് തല്ലി സലാത്തൻ വജ്ജയുമുള്ള ഓർമ്മ വേണം. ഇതെന്റെ അവസാനത്തെ തക്ബീറായിരിക്കേണ്ട, അവസാനത്തെ വജ്ജയത്തായിരിക്കേണ്ട, അവസാനത്തെ നിസ്കാരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസം നിസ്കരിക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾ മരിക്കും. ഒന്നുകിൽ ദുഹറിന്റെ ശേഷമായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ അസറിന്റെ ശേഷമായിരിക്കും, ഇല്ലെങ്കിൽ മഗ്രിബിന് ശേഷമായിരിക്കും, ഇല്ലെങ്കിൽ ഇശാക്ക് ശേഷമായിരിക്കും, ഇല്ലെങ്കിൽ സുബ്ഹിക്ക് ശേഷമായിരിക്കും. ഒരു മുസ്ലിമീങ്ങളാണ് നമ്മളെങ്കിൽ ഈ അഞ്ചാലൊരു വസ്തു നിസ്കാരം നിർവഹിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ മരിക്കുക. ഇതിലേത് നിസ്കാരമാണ് നമ്മുടെ മരണത്തിന്റെ തൊട്ട മുമ്പത്തെ നിസ്കാരം എന്ന് ആർക്കും അറിഞ്ഞൂടാ, നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഓരോരുത്തരോടും ചിന്തിക്കാൻ എന്ന് പറയുകയാണ് ഓരോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه كانه ولي حميم وما يلقاها الا الذين صبروا وما يلقاها الا ذو حظ عظيم واما ينزغنك من الشيطان نزغ فاستعذ بالله انه هو السميع العليم. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഇബാദത്തായ നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിലേക്കുള്ള പ്രവേശനവും അതോടനുബന്ധിച്ചുള്ള പ്രവാചകചര്യയും നമസ്കാരത്തിൽ കൈകെട്ടി നിന്ന് നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്കാക്കി ഒതുക്കലാണ് പ്രവാചകചര്യ എന്നും പല ഭാഗത്തേക്കും ദൃഷ്ടികൾ പായിക്കലും ഭക്തിയുടെ പേരിൽ മുകളിലോട്ട് നോക്കി നമസ്കരിക്കലുമെല്ലാം പ്രവാചകചര്യയിൽ നിന്ന് വളരെയധികം വിഭിന്നമാണ് എന്ന വിഷയവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി അതിനെ തുടർന്നുകൊണ്ടുള്ള ചില വശങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത്. നിസ്കാരത്തിൽ കൈകെട്ടി നിന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമസ്കാരത്തിന്റെ ഏറ്റവും വലിയ ജീവൻ ഭക്തിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ
നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശവും അത് തന്നെയാണ്. തന്റെ മനസ്സിലേക്ക് മറ്റു ശ്രദ്ധകൾ പതിയാതെ സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തേക്ക് തന്നെ ദൃഷ്ടി കേന്ദ്രീകരിക്കുന്നതിലൂടെ മനുഷ്യന് അല്പമൊക്കെ തന്റെ മനസ്സിനെയും നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് വളരെ അടക്കം ഒതുക്കം ഇത് നിസ്കാരത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പല ആളുകളും നമ്മൾ അറിഞ്ഞും അറിയാതെയും നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ പിന്നെ അവിടെ മുതൽ നമ്മുടെ ചലനങ്ങൾ ആരംഭിക്കുകയായി. കൈകെട്ടി തുടങ്ങിയാൽ പിന്നെ മൂക്ക് മാന്തലും ചെവി ചൊറിയലും അതേപോലെ തന്നെ ഷർട്ടിന്റെ കൈ നേരെയാക്കലും അതുപോലെയുള്ള പല ചലനങ്ങളും അറിഞ്ഞും അറിയാതെയും നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് സംഭവിച്ചു പോകാറുണ്ട്. ഇത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നിസ്കാരത്തിൽ അനാവശ്യമായി തുടരെ തുടരെ ഇങ്ങനെ ചലനങ്ങൾ നടത്തുന്നത് നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തന്നെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു വിഷയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ നബി തിരുമേനി ഇങ്ങനെ അനാവശ്യമായി ഇങ്ങനെ കൈയെ ചലിപ്പിക്കുകയും ഇളക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ വിമർശിക്കുകയും അത് ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തതായി സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. وقد رأى النبي صلى الله عليه وسلم قواما يعبثون بأيديهم في الصلاة ويحركونها من غير حاجة فقال لهم ما لي أراكم رافعي أيديكم كأنها أذناب خير شمس أسكنوا في الصلاة. إمام ابن خثيمين مسلم نبيدا جيد حديث لذنبك قانان تاريخ كيغن دنگن ذكارة لك കൈ ഇങ്ങനെ വെറുതെ ചലിപ്പിക്കുകയും ആവശ്യമില്ലാതെ ഇങ്ങനെ കൈ അവിടെ ഇവിടെയും വെച്ച് മാന്തി ചൊറിയൊക്കെ ചെയ്യുന്ന ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോ അവരോട് പറഞ്ഞു, മാലി അറാക്കും, ഞാൻ എന്താണ് ഈ കാണുന്നത്, നിങ്ങളുടെ നിസ്കാരത്തിൽ എന്താണ് ഞാൻ ഈ കാണുന്നത്, റാഫിഈ അയ്ദീക്കും, നിങ്ങളിങ്ങനെ കൈകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു, കാന്നഹ അദ്നാബ് ഖൈറിൻ ശുംസിൻ, അനുസരണമില്ലാത്തൊരു കുതിരക്കുട്ടിയെ പോലെ, അനുസരണമില്ലാത്തൊരു കുതിരയുടെ വാലുപോലെ ഏത് സമയവും ഇങ്ങനെ കൈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതായത് കയ്യൊരു ഭാഗത്ത് വെക്കാതെ ആ കുതിരയുടെ പ്രത്യേകത വഹിയല്ലത്തിൽ ആ കുതിരയുടെ പ്രത്യേകത അത് ഏത് സമയവും വാലും ഇങ്ങനെ മേലിട്ട് അടിച്ചുകൊണ്ടിരിക്കും, വാലുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, കാല് ചലിപ്പിച്ചുകൊണ്ടിരിക്കും, ഒതുങ്ങി നിൽക്കൂല ആ കുതിര എന്നർത്ഥം. ഇതേപോലെയുള്ളൊരു ഏർപ്പാട് എന്താണ് നിങ്ങളുടെ നിസ്കാരത്തിൽ ഞാൻ ഈ കാണുന്നത്? ഇതൊഴിവാക്കണം നിങ്ങൾ. അതുകൊണ്ട് അസ്കിനൂഫി സ്വലാ, നിസ്കാരത്തിൽ നിങ്ങൾ അടക്കവും ഒതുക്കവും കാണിക്കുക, ശാന്തത പാലിക്കുക എന്ന് പ്രവാചകൻ ഇങ്ങനെ വെറുതെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ എതിർക്കുകയും ചെയ്തതായി ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ മദ്ഹബിന്റെ ചില കിതാബുകളിൽ തുടർച്ചയായി ഇങ്ങനെ മൂന്ന് വട്ടം ചൊറിഞ്ഞാൽ നിസ്കാരം വാക്കിലാകും എന്നൊക്കെയുള്ള എണ്ണം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ചില മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് ചൊറിയൽ അല്ലെങ്കിൽ മൂന്ന് ഇളക്കം തുടർച്ചയായിട്ട് ഇളക്കിയാൽ അത് നിസ്കാരം ബാത്തിലാകും എന്ന് ചില ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് അത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രമാണെന്നും അങ്ങനെ ഒരു പ്രത്യേകമായ എണ്ണം വിരലുകളിൽ ചലിപ്പിക്കുകയോ അല്ലെങ്കിൽ ശരീരം ഇളക്കുകയോ ഒക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമെന്നതിന് പ്രമാണങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിസ്കാരം ബാത്തിലാകുമെന്ന നിലക്ക് ഒന്നും കാണാൻ സാധ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കയിലെ പണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ വിവിധ വിഷയങ്ങളെ പറ്റി ഒരു ഫത്വയുണ്ട്, ഫത്വകൾ. അതിന്റെ പല ചോദ്യങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടികളാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അമ്മ തഹ്ദീദുൽ ഹർക്കാത്തിൽ മുനാസിയാലി തുമഇനീനതി വലിൽ ഖുശൂഇ ബി തലാസി ഹർക്കാത്തിൻ فليس ذلك بحديث عن النبي صلى الله عليه وسلم وانما ذلك من كلام بعض اهل العلم يعتمد അദ്ദേഹം പറയുന്നു, ഈ തുമൈനീനത്തിനെയും അതേപോലെ അതായത് നിസ്കാരത്തിൽ അടങ്ങി താമസിക്കണം എന്നുള്ളതും നിസ്കാരത്തിന്റെ ഭക്തിയെ നിഷേധിക്കുന്നതും മൂന്ന് ചലനമാണ്
മൂന്നെണ്ണമായാൽ അത് ബാത്തിലാക്കി കളയുമെന്ന് പറയുന്ന അഭിപ്രായം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അതിന് പറയത്തക്ക പ്രമാണങ്ങളോ ഹദീസുകളോ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഏതായാലും ഇങ്ങനെ മൂന്ന് വട്ടങ്ങനാക്കുമ്പോഴേക്ക് നിസ്കാരം ബാത്തിലാകും എന്നുള്ളതിന് ഹദീസിൽ തെളിവില്ല എന്നുള്ളതാണ് ശരി. എങ്കിലും കഴിയുന്നത്ര നമ്മൾ ചലനങ്ങൾ ഒഴിവാക്കുകയും അനാവശ്യമായി കൈകാലുകൾ ഇങ്ങനെ ചലിപ്പിക്കുകയും അവിടെ മാന്തുകയും ഇങ്ങനെ ഡ്രസ്സ് നേരാക്കുകയും മുടി ശരിയാക്കുകയും കണ്ണട ശരിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രവണത അവസാനിപ്പിക്കലാണ് നല്ലത്. നമ്മുടെ ഒപ്പിക്കലാണ് ഏറ്റവും ഉപയുക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ നിസ്കാരത്തിലെ അവയവങ്ങൾ ശരിക്കും നമ്മൾ ഒതുക്കി നിർത്തുക എന്നുള്ളത് ഹൃദയത്തിലെ ഭക്തിയുടെ ഒരു ഭാഗ്യമായ പ്രകടനമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ വളരെ ഭക്തിയോടുകൂടെയാണ് നിസ്കാരത്തിൽ ചലനങ്ങൾ കഴിയുന്നതും അനാവശ്യ ചലനങ്ങൾ നിസ്കാരത്തിൽ ചലനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിൽ ചലനങ്ങൾ പ്രവാചകൻ നിർദ്ദേശിച്ച ഒരുപാട് ചലനങ്ങളുണ്ട്. അതല്ലാത്ത പുറമേയുള്ള അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ കഴിവതും ഒഴിവാക്കി നിർത്തി ഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നലക്ക് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി ആദ്യമായിട്ട് നമുക്ക് നിർവഹിക്കാനുള്ളത് പ്രാരംഭ പ്രാർത്ഥനയാണ്. കൈകെട്ടി നിന്നാൽ ആദ്യമായി നിർവഹിക്കാനുള്ള പ്രാർത്ഥന അതാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് നിസ്കാരം ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അതാണ് പ്രാരംഭ പ്രാർത്ഥന എന്നർത്ഥം. ഹദീസുകളിൽ പല നിലക്ക് പല സന്ദർഭങ്ങളിൽ പല പ്രാർത്ഥനകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഏതും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രബലമായതും ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നമസ്കാരങ്ങളിൽ അതിലൂടെയായ പ്രാർത്ഥനയാണ്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കബ്ബറ ഫി സ്വലാത്തി തക്കത ഹുനൈഹതൻ ഖബ്ല അൽ ഖിറാഅ ഖുൽ അല്ലാഹു യബി അൻത വ ഉമ്മി അറൈത സുകൂതക ബൈന തക്ബീരി വൽ ഖിറാഅതി മാ തഖൂലു ഖാല അഖൂൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ كما باعدت بين المشرق والمغرب اللهم نقني من خطاياي كما ينقى الثوب الابيض من الدنس اللهم اغسلني من خطاياي بالثلث والماء والبرد في حديث امام بخاري مسلم ابن جرير صحيح حديث ابو هريره رضي الله تعالى عنه ആണ് ഈ സംഭവം പറയുന്നത്. നബി തിരുമേനിയുടെ പതിവായിരുന്നു ഇദാ കബ്ബറ ഫി സ്വലാ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൈകെട്ടിയാൽ സക്കത്ത ഹുനൈഹത്തൻ ഹുനൈഹത്ത് എന്ന് പറഞ്ഞാൽ കസീർ എന്നർത്ഥം. കുറച്ച് സമയം നബി മിണ്ടാതെ നിൽക്കും. കൈകെട്ടി നിന്നാ പിന്നെ നബി ഉറക്കം ഓടുന്നതിന്റെ മുമ്പ് കുറച്ച് സമയം ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. അതായത് ഒരു ശാന്തത ഞങ്ങൾക്ക് അനുഭവപ്പെടും. കബിലൽ ഖിറാഅത്തി ഓത്തു തുടങ്ങുന്നതിന്റെ മുമ്പ് ഇപ്പൊ കൊൽച്ചു. അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ, അറായിത്ത സുഖൂത്തൊക്കെ ബൈന തക്ബീരി വൽ ഖിറാഅ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെയും പിന്നെ നിങ്ങൾ ഫാത്തിഹ ആരംഭിക്കുന്നതിന്റെയും മുമ്പ് കുറച്ച് സമയം നിങ്ങൾ ഇങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, മാ തഖൂലു എന്താണ് നിങ്ങൾ ആ സമയത്ത് പറയാറുള്ളത്, എന്താണ് നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് നബിയോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ ചോദിക്കുകയാണ്. അപ്പൊ കാല റസൂലുള്ള മറുപടി കൊടുത്തു, അഖൂലു നിങ്ങൾക്ക് ആ മിണ്ടാതിരിക്കുന്നതായി തോന്നുന്ന ആ സമയം ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മൾ സാധാരണയായിട്ട് വജ്ജഹത്തു വജിഹിയലല്ലതി അതും ഹദീസിൽ വന്നതാണ്. എന്നാൽ ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥന ഇതാണ് എന്നാണ് മുഹദ്ദിസീങ്ങളൊക്കെ രേഖപ്പെടുത്തി കാണുന്നത്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഇദ്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നീ മിൻ ഖതായായ കമാ യുനഖ്ഖ സൗബുൽ അബ്യദു മിനൽ ദനസ് اللهم اغسلني من خطاياي بالثلج والماء والبرد ഞാനിത് ഒന്നുകൂടെ ആവർത്തിച്ചത് ഇത് വീണ്ടും കേൾക്കുന്ന ആളുകൾക്ക് വീണ്ടും അതിന്റെ ആ ഉച്ചാരണ ശുദ്ധിയോടുകൂടെ അത് മനസ്സിലാക്കി തീർക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് എന്താണ് ഇതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുമ്മ അല്ലാഹുവേ ബാഴ്ത് ബൈനി ബാഴ്ത് നീ അകറ്റണമേ ബൈനി ബൈന ഖതായായ എന്റെയും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് പാപങ്ങളുടെയും ഇടയിൽ കിഴക്കും പടിഞ്ഞാറും നീ അകറ്റി നിർത്തിയതുപോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്രമാത്രം അന്തരവും വിദൂരവും ഉണ്ടോ അതേപോലെ എന്നെയും എന്റെ പാപങ്ങളെയും തൊട്ട് നീ അകറ്റി നിർത്തേണമേ. ഒരുപാട് പാപങ്ങൾ എന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. ആ പാപങ്ങളെല്ലാം പടച്ചവനെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ എത്രമാത്രം അകറ്റിയോ അതേപോലെ എന്നെയും എന്റെ തിന്മകളെയും നീ അകറ്റേണമേ. അതല്ലെങ്കിൽ തിന്മയിലേക്ക് എനിക്ക് അടുക്കാൻ പറ്റാത്തത്ര രൂപത്തിൽ നീ എന്നെ അത്രയും സംരക്ഷിച്ചു നിർത്തേണമേ. ഇതാണ് അള്ളാഹുവിനോട് നമ്മൾ തുടക്കത്തിലാ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ആവശ്യം, അല്ലാഹുമ്മ അല്ലാഹുവേ നഖ്നീ
നീ എന്നെ ശുദ്ധീകരിക്കണമേ മിൻ ഖതായായ എന്റെ പാപങ്ങളിൽ നിന്ന്. ഏതുപോലെ ശുദ്ധീകരിക്കണം? സൂവെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നുവോ അതേപോലെ എന്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ ശുദ്ധീകരിക്കണമേ. മൂന്നാമത് പറയുന്നത് അള്ളാഹുവേ നീ കഴുകി ശുദ്ധീകരിക്കണമേ, കഴുകിക്കളയണമേ മിൻ ഖതായായ എന്റെ പാപങ്ങളെ, ബിസൽജി മഞ്ഞുകണം കൊണ്ടും വൽ മാ ശുദ്ധജലം കൊണ്ടും വൽ ബറദ് ഹിമം കൊണ്ടും. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചേക്കാവുന്ന സകല ശുദ്ധീകരണ വസ്തുക്കൾ മുഖേനയും എന്റെ പാപത്തിന്റെ കറണി കഴുകിക്കളഞ്ഞു തരേണമേ തമ്പുരാനെ എന്നിങ്ങനെ അള്ളാഹുവിനോട് പാപമോചനത്തെ അർപ്പിച്ചുകൊണ്ടുള്ള വളരെ അർത്ഥവത്തായ എന്നാൽ ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഇത്. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നാണ് ഹദീസുകളിൽ പറയുന്നത്. അപ്പൊ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പരിചയമില്ലാത്തൊരു പക്ഷേ പ്രാർത്ഥനയായിരിക്കും ഇത്. നമുക്കൊക്കെ അറിയാവുന്നത് വജ്ജഹത്തു വജ്ഹിയല്ലതയാണ്, അതും സുന്നത്തിൽ വന്നതാണ്. എന്നാൽ ഇതും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഇദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ കമാ യുനഖ സൗബുൽ അബ്യദു മിനൽ ദനസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽ സൽബി വൽ മാഇ വൽ ബറദ്. ഈ പ്രാർത്ഥനയും കൂടെ നമ്മൾ പഠിച്ചു വെക്കുകയും സൗകര്യമാവുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥനയും നിർവഹിക്കുന്നത് നല്ലതാണ്. ഇത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, ഈ വിഷയത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തത് അലി റളിയല്ലാഹു തആലാഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ഇല സ്വലാത്തി കബ്ബറ ثم قال وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين اللهم أنت الملك لا إله إلا أنت أنت ربي وأنا عبدك ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك والخير كله في يديك والشر ليس إليك وأنا بك وإليك تباركت وتعاليك أستغفرك وأتوب إليك. إذن وجهت عند فريبور نماي روسف إذن لنملك برجيب الله വഅനമിനൽ മുസ്ലിമീൻ എന്നുള്ളത് വരെയാണ്. അതും ഹദീസുകളിൽ വന്നതാണ്. അപ്പോ പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് ആദ്യം പറഞ്ഞതോ ഇതോ ചൊല്ല, സമയമുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കുന്നതാണ് ഉത്തമം. അതായത് ഇമാമക്കായി നിൽക്കുമ്പോൾ പലപ്പോഴും ഇതിന്റെ നമ്മളിപ്പോ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൽ ചുരുക്കലാണ് നല്ലത്, കാരണം ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി. ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന പിന്നെ ഇനി പറഞ്ഞ നിസ്കാരങ്ങളിലോ അങ്ങനെ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടി വരുമ്പോഴോ, അതല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങളിലും നമുക്ക് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ്. സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജഹത്ത് ചൊല്ലിക്കൂടാ എന്നൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ പ്രാരംഭ മാത്രമല്ല, നബി സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇങ്ങനെ നിർവഹിക്കാറുണ്ടായിരുന്നു എന്നുണ്ട് ഹദീസുകളിൽ. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ നമുക്ക് സൗകര്യപ്പെടുമ്പോൾ ഈ പ്രാർത്ഥനകൾ കൂടെ പഠിച്ചുകൊണ്ട് ഇതും കൂടി നിർവഹിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തും. അപ്പൊ നമ്മൾ പ്രചാരത്തിലിരിക്കുന്ന ഈ വജ്ജഹത്തു അത് ഏറ്റവും വലിയ ഒരു പ്രതിജ്ഞയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ ആ പറയുന്നത് അതും ആശയം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് നിർവഹിക്കാൻ. വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ ഞാനിതാ തിരിച്ചിരിക്കുന്നു, വജ്ഹിയ എന്റെ മുഖം, ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച സൃഷ്ടാവിന്റെ നേരെ ഞാൻ ഇതാ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നത്. ഹനീഫൻ വക്രതയില്ലാത്ത നിലക്ക്, മുസ്ലിമൻ അള്ളാഹുവിന് എല്ലാ നിലക്കും പരിപൂർണമായി കീഴ്പ്പെട്ടവനായി, ആ പറയുന്നതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് യോജിപ്പ് വേണമെന്ന് പറയുന്നത് കൊണ്ടാണ്. അള്ളാഹിനോട് നമ്മൾ പറയണം, ഞാൻ ഹനീഫായിട്ടാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്, എനിക്ക് വക്രതയില്ല. മുസ്ലിമൻ, ഞാൻ നിന്റെ കൽപ്പനകൾക്കൊക്കെ കീഴൊതുങ്ങി ജീവിക്കാൻ സന്നദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ ഒരിക്കലും ശിർക്ക് വെക്കുന്നവനല്ല. അള്ളാഹുവിന്റെ അധികാരങ്ങളിലും അവകാശങ്ങളിലും ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയെയും വ്യക്തിയെയും പങ്കുചേർത്തുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവനല്ല ഞാൻ. ഞാൻ നിന്റെ കൽപ്പനകളെ തിരസ്സാവഹിച്ചുകൊണ്ട്
ഋജുമാനത്തനായി ഒക്കറയില്ലാത്ത മനസ്സുമായി നിന്റെ മുമ്പിൽ ഇതാ നിൽക്കുന്നു, എല്ലാം നിന്നിലേക്ക് തിരിച്ചുകൊണ്ടിതാ നിന്റെ മുമ്പിൽ ഈ അടിമ നിൽക്കുന്നു. എന്ത് വലിയ ആശയാണ് നമ്മളാ പറയുന്നത്. അതാണ് നമ്മളാ ആശയം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാവുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭക്തി കിട്ടും. ആശയ അറിയുന്നവർക്കും ഭക്തി കിട്ടുന്നില്ല, അത് വേറെ വിഷയം. എന്നാലും കുറച്ചൊക്കെ കേന്ദ്രീകരിക്കാൻ ഒരു 40-50% നമ്മുടെ മനസ്സതിൽ കേന്ദ്രീകരിച്ച് നിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ആശയം മനസ്സിലാക്കിയിട്ടാകുമ്പോൾ കുറച്ചും കൂടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നത്. പിന്നെ പറയുന്നത് ഇന്ന സലാത്തി, അടുത്തവനെ നിശ്ചയമായും എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ ബലികർമ്മങ്ങൾ, മഷിയായ എന്റെ ജീവിതം, മമാത്തി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോകരുടെയും രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നു. അല്ലോ, എന്റെ നിസ്കാരം പടച്ചവനെ നിനക്ക് വേണ്ടിയാണ്, എന്റെ ഇബാദത്തുകൾ നിനക്ക് വേണ്ടിയാണ്, എന്റെ ജീവിതം എന്റെ മരണം അതെല്ലാം നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്, നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യൂല എന്നാണ് നമ്മളാ പറയുന്നത്. പർച്ചവനെ നിനക്കിഷ്ടമല്ലേ ചെയ്യൂ, എന്റെ ജീവിതം എന്റെ എല്ലാ പ്രവർത്തനങ്ങൾ നിനക്ക് പൊരുത്തപ്പെടാത്തത് ഞാൻ ചെയ്യൂല എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ആ കൈവശം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഞാൻ മുശ്രിക്കല്ല എന്ന്. എന്നിട്ട് ഒരിക്കലും കൂടെ നമ്മൾ പ്രതിജ്ഞ ചെയ്യാണ്, ലാ ശരീക ലഹു, ഞാൻ ഇങ്ങനെയൊക്കെ വണങ്ങി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനുള്ള പ്രത്യേകത ലാ ശരീക ലഹു, അവൻ ഒരു നിലക്കും ശരീക്കുകളില്ല, പങ്കുകാരില്ല. അബിദാരിക ഉമിർത്തു, ഈ കാര്യം മുഖേന ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പങ്കുകാരനില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഅനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ചില ഹദീസുകളിൽ വഅന അവ്വലുൽ മുസ്ലിമീൻ എന്നും കാണാൻ സാധിക്കും, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തവനാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഒന്നാമത്തെ മുസ്ലിം എന്ന നിലക്കല്ല അവിടെ ആശയം. നേരെ മറിച്ച് ഈ കാര്യങ്ങളൊക്കെ ശിരസാവഹിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കാൻ ഒന്നാമത്തെ പടിയിൽ ഇതാ പഠിച്ചോനെ ഞാൻ തന്നെ തയ്യാറാണ്, ഞാൻ തന്നെ അതിൽ മുൻപന്തിയിൽ ഇതാ വരുന്നു എന്ന നിലക്കാണ് അവിടെ അവ്വലുൽ മുസ്ലിമീൻ എന്ന് പ്രയോഗിക്കുന്നത്. അത് അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്നതും നല്ലതാണ്, അനമിനൽ മുസ്ലിമീൻ എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. പിന്നെ തുടർന്നുകൊണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ പറയുന്ന ആ പ്രാർത്ഥനകളിൽ മുഴുക്കെ അള്ളാഹുവിനോട് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹുമ്മ അൻസൽ മലിക്കു, പടത്തമ്പുരാനെ നീയാണ് രാജാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല. അൻസ റബ്ബി, നീയാണ് എന്റെ രക്ഷിതാവ്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ളലംതു നഫ്സി, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചിരിക്കുന്നു, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്. വഅഅ്തറഫ്തു ബിദംബി, ഞാൻ എന്റെ കുറ്റങ്ങളൊക്കെ ഇതാ നിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നു. വഴത്തറത്തു എന്ന് പറഞ്ഞാൽ ഞാനിതാ കുറ്റസമ്മതം നടത്തുന്നു, എന്റെ കുറ്റങ്ങളെല്ലാം ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർലി ദുനൂബി ജമീഅ, എന്റെ എല്ലാ പാപങ്ങളും നാഥ നീ എനിക്ക് കൊടുത്തു തരേണമേ. എന്തുകൊണ്ടാണ് നിന്നോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്? ഇന്നു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, കാരണം പാപങ്ങളെല്ലാം പൊറുക്കാൻ കഴിവുള്ള ശക്തി നീയല്ലാതെ മറ്റാരും ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് നിന്നോട് മാത്രം പാപമോചനത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുന്നത്. വഹിദിനി, നീ എനിക്ക് മാർഗം കാണിച്ചു തരണമേ. വഹിദിനി, നീ എന്നെ നയിക്കണമേ. ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക്, ഇവിടെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും സൃഷ്ടികളിലുണ്ട്, അതിൽ നല്ല സ്വഭാവക്കാരനാക്കി നീ എന്നെ മാറ്റണം. ലാ യഹ്ദീ ലി അഹ്സനിഹ ഇല്ലാ അൻത, തരിൽ സ്വഭാവത്തിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ നിന്നെ കൊണ്ടല്ലാതെ പറ്റില്ല. വസിരിഫു അന്നി സയ്യിഅഹ, ദുഷിച്ച എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും നീ എന്നെ തിരിച്ചു കളയണമേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹ, എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും തിരിക്കുവാനുള്ള കഴിവ് ഇല്ല അൻസ, നിന്നെ കൊണ്ടല്ലാതെ സാധ്യമല്ല. ലബ്ബൈക വസഅദൈ, നിന്റെ എല്ലാ ആജ്ഞകൾക്കും ഉത്തരം ചെയ്തുകൊണ്ടിതാ ഞാൻ വന്നിരിക്കും. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈ, എല്ലാ നന്മകളുടെയും ഉറവിടം നീയാണ്, എല്ലാ നന്മകളും നിന്നിൽ നിന്നാണ്. വശ്ശറു ലൈസ ഇലൈക, ദുഷ്ടമായൊരു പ്രവർത്തനവും നിന്നിലേക്ക് ചേർക്കപ്പെടുകയില്ല. അനബിക, ഞാൻ നിന്നെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നീ മുഖേനയാണ്, നിന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇലൈക, എന്റെ മടക്കവും നിന്നിലേക്കാണ്, നിന്നിലേക്കാണ് എന്റെ എല്ലാ കാര്യങ്ങളും മടങ്ങുന്നത്. തബാറക്ത, നീ അനുഗ്രഹീതനാണ്. തആലൈത, നീ അത്യുന്നതനാണ്. അസ്തഗ്ഫിറുക, വീണ്ടും ഞാൻ നിന്നോട് യാചിക്കുന്നു തമ്പുരാനെ, എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരേണമേ. അതൂബു ഇലൈക, നിന്നിലേക്ക് ഞാനിതാ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്നു. ഇതാണ് വജ്ജഹത്തുവിന്റെ പരിപൂർണമായ രൂപം. ഇത് നമുക്കറിയില്ലെങ്കിലും ഞാനിത് പരിപൂർണമായി ഓരോ വാക്കിന് അർത്ഥം പറഞ്ഞത്
വീണ്ടും ഈ കാസറ്റുകൾ ഉപയോഗപ്പെടുത്തുന്ന സഹോദരി സഹോദരന്മാർക്ക് കുറെ കാലം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് ഇതിനോടൊപ്പം ഇങ്ങനെ ചൊല്ലി പഠിക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കുവാനും വേണ്ടി മാത്രമാണ്. അപ്പോ ഈ വിഷയം ഇങ്ങനെയും പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് വജ്ജഹത്തു നമുക്ക് അറിയാവുന്നതിലും കൂടുതലായി ഹദീസുകളിൽ സഹീഹായ നിലക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ സമയവും സൗകര്യത്തിനും അനുസരിച്ച് വളരെയധികം അർത്ഥവത്തായി തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നർത്ഥം. ഇനി നബി രാത്രിയിൽ തഹജ്ജുദിനൊക്കെ വേണ്ടി എഴുന്നേൽക്കുമ്പോ തഹജ്ജുദ് നിസ്കാരത്തിലൊക്കെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം വേറെയും ചില പ്രാർത്ഥനകൾ ഇതിന് പകരമായി നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, سألت عائشة رضي الله عنها بأي شيء كان النبي صلى الله عليه وسلم يفتتح صلاته إذا قام من الليل. قالت إذا قام من الليل يفتتح صلاته اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. ഇതും ഒരു പ്രാരംഭ പ്രാർത്ഥനയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് രാത്രി നിസ്കാരങ്ങളിൽ പലപ്പോഴും നബി ചൊല്ലാറുണ്ടായിരുന്നതാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി തന്റെ രാത്രി നമസ്കാരം ആരംഭിച്ചിരുന്നത് ഏത് പ്രാർത്ഥന കൊണ്ടായിരുന്നു എന്ന് ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചപ്പോ ആയിഷ ബീവി എന്നോട് പറഞ്ഞു തന്നു, അവിടെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നിസ്കാരം എങ്ങനെ ആരംഭിക്കും? ഏത് പ്രാർത്ഥന? അപ്പൊ ഞാൻ നേരത്തെ കേൾപ്പിച്ച പ്രാർത്ഥന, ജിബിരിയിലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബായ തമ്പുരാനെ, ഫാത്തിറ സമാവാത്തി വല്ലർദ് ആകാശഭൂമികളുടെ സൃഷ്ടാവായ നാഥ, ആലിമൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അഥവാ മറഞ്ഞ കാര്യങ്ങളും തെളിഞ്ഞ കാര്യങ്ങളും ഒരുപോലെ അറിയാവുന്ന നാഥ, അന്ത തഷ്കുമു ബൈന ഇബാദിക, നിന്റെ അടിമകൾക്കിടയിൽ നീയാണ് വിധിക്കുന്നവൻ, ഭീമാ കാനു ഫീഹി അഖ്തലിഫൂം, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ, യഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്തി, സത്യമായ വഴിയിലേക്ക് നീ എന്നെ നയിക്കണമേ, നീയാണ് സിറാത്തു മുസ്തഖീമിലേക്ക് നേരായ വഴിയിലേക്ക് നയിക്കുന്നവൻ, നീ മാത്രമാണ്. ഇതാണ് ആ പ്രാർത്ഥനയുടെ ആശയം. ഇതേപോലെ തന്നെ നബി തഹജ്ജുദിൽ പ്രാർത്ഥിച്ചിരുന്ന നീണ്ട മറ്റൊരു ദുആയും ബുഖാരിയും മുസ്ലിമും അബൂദാവൂദ് തിർമിദി നസായി ഇബ്നു മാജ മാലിക് ഈ മുഹദ്ദിസീങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമം ഫീഹിന്ന, വലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർളി വമം ഫീഹിന്ന, വലക്കൽ ഹംദു അൻത മാലികുസ് സമാവാതി വൽ അർളി വമം ഫീഹിന്ന, ولك الحمد أنت الحق ووعدك الحق ولقاؤك حق وقولك حق والجنة حق والنار حق والنبيون حق ومحمد حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت أو لا إله غيرك ولا حول ولا قوة إلا بالله ورتدير كما يقارتنا تهجد കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥന പഠിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഫാത്തിഹ ഓതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പ്രാരംഭ പ്രാർത്ഥന പറയൽ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫി തഹജ്ജുദി യഖൂലുഹു ബഅദമാ യഖൂലു അല്ലാഹു അക്ബർ, തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ എന്നാൽ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയതിന്റെ ശേഷം നബി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനയും ഇതേപോലെ തന്നെ വളരെയധികം ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാനതിന്റെ ഓരോന്നെടുത്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല, ഒരു ചെറിയ നിലക്ക് മാത്രം ഒരു പരിഭാഷ നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹുവേ ലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതിയും, നീയാണ് ആകാശഭൂമികളുടെ നിയന്താവ്, അമൻ ഫീഹിന്ന അവയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും, ഓ ലക്കൽ ഹംദു നിനക്കാണ് സ്തുതി, അൻത നൂറുസ്തമാവാക്കി വല്ലറി അമം ഫീഹിന്ന, നീയാണ് ആകാശഭൂമികളുടെയും അവയിലുള്ള സകലത്തിന്റെയും പ്രകാശം, നീയാണ് നിനക്കാണ് സ്തുതി, അൻത മാലിക്കുസ്തമാവാക്കി വൽ അറുളി അവൻ തീഹിന്ന, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും ഉടമസ്ഥൻ നീയാണ്. ഒലക്കൽ ഹന്തു നിനക്കാണ് സ്തുതി, അൻസൽ ഹക്കു നീയാണ് സത്യം, വഴുതക്കൽ ഹക്കു നിന്റെ വാഗ്ദത്വവും സത്യമാണ്, ഹക്കുൻ നിന്നെ കണ്ടുമുട്ടുക എന്നുള്ള കാര്യം സത്യമാണ്, ഹക്കുൻ നിന്റെ വാക്കുകൾ സത്യമാണ്, വൽ ജന്നത്തു ഹക്കുൻ സ്വർഗം എന്നുള്ളത് സത്യമാണ്, വന്നാറു ഹക്കുൻ നരകവും സത്യമാണ്, വൻ നബിയൂന ഹക്കുൻ പ്രവാചകന്മാരെല്ലാം സത്യമാണ്,
മുഹമ്മദുൻ ഹഖുൻ ശിഷ്യ മുഹമ്മദും സത്യമാണ്. വസ്സാഴത്ത് ഹഖുൻ അന്ത്യനാൾ സംഭവിക്കുമെന്നുള്ളത് സത്യമാണ്. അള്ളാഹുവെ ലക്കാസലംതു നിനക്കിടാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. വബിക ആമന്തു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വലൈക തവക്കൽതു നിന്റെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും തവക്കുലാക്കിയിരിക്കുന്നു, വരമേൽപ്പിച്ചിരിക്കുന്നു. വൈലൈക അനബുത്തു നിന്നിലേക്ക് ഞാൻ ചേരിച്ച് മടങ്ങിയിരിക്കുന്നു. അബിക ഹാസംതു വൈലൈക ഹാസംതു ഫഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു ഇതു നമുക്കറിയാവുന്ന മാ അസറർതു വമാ അഇലംതു അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. അതായത് പടച്ചോനെ എന്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതും എന്റെ രഹസ്യമായും പരസ്യമായുമുള്ള ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളും തമ്പുരാനെ നീ പുറത്തു തരണം, നിന്നെക്കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇത് നബി തഹജ്ജുദിൽ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വളരെ പ്രബലമായ രൂപത്തിലുള്ള ഒരു മൂന്ന് നാല് പ്രാർത്ഥനകൾ ഇങ്ങനെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പർവ്വ നിസ്കാരങ്ങളിൽ അധികവും നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോ അല്ലെങ്കിൽ വജ്ജഹ്തു വജ്ഹി അല്ലദി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോ രണ്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അവയുടെ എല്ലാം ആശയം നമ്മൾ മനസ്സിൽ കരുതണം എന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പൊ അതാണ് ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ഇത് ഈ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓതാനുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ്, ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ് മൊത്തത്തിലുള്ള കൽപ്പനയാണ്. നിസ്കാരത്തിലായാലും അല്ലെങ്കിലും ഖുർആൻ ഓതുന്ന തുടങ്ങുന്നതിന്റെ മുമ്പേ പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ ഒരു തത്വമാണ്. അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ നഹ്ല് 97-ാമത്തെ ആയത്ത്, ഫഇദാ ഖറഅ്തൽ ഖുർആന فاستعذ بالله من الشيطان الرجيم فإذا قرأت القرآن ഈ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ فاستعذ بالله അല്ലാഹുവിനോട് നീ കാവൽ ചോദിക്കണം من الشيطان الرجيم ശപിക്കപ്പെട്ട പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. ഇത് നിസ്കാരത്തിനകത്തും പുറത്തൊക്കെ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പഠിച്ചതിന്റെ മുമ്പിൽ നിസ്കാരത്തിൽ പറയുമ്പോഴും ഏത് സമയത്ത് പറയുമ്പോഴും അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ വരണം. വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വിഷയമാണ്. മനുഷ്യന് രണ്ട് നിലക്ക് ശത്രുക്കളുണ്ട്. ഒന്ന് മനുഷ്യന്റെ തീരാത്ത ശത്രുതയും പകയുമായിട്ട് നടക്കുന്ന ഇബ്ലീസ്, വേറൊന്ന് മനുഷ്യനോട് ശത്രുത പാലിക്കുന്ന മനുഷ്യരിൽ തന്നെയുള്ള ആളുകൾ. രണ്ട് നിലക്കുണ്ട് മനുഷ്യന് ശത്രുക്കൾ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യന്റെ ശത്രുക്കൾ രണ്ട് നിലക്കാണ്. ഒന്ന് കാണാൻ പറ്റാവുന്ന ശത്രുക്കള്, മറ്റൊന്ന് കാണാൻ പറ്റാത്ത ശത്രുക്കൾ. കാണാൻ പറ്റാവുന്ന ശത്രുക്കളാണ് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള മനുഷ്യന് നേരിടേക്കാവുന്ന ശത്രുക്കൾ. ഈ രണ്ട് ശത്രുക്കളോടും എങ്ങനെ നേരിടണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. കാണാൻ പറ്റാവുന്ന മനുഷ്യ ശത്രുക്കളോടും കാണാൻ പറ്റാത്ത പൈശാചികമായ ശത്രുക്കളിൽ നിന്നും എങ്ങനെ രക്ഷ തേടണം എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. മൂന്ന് സ്ഥലത്താണ് ഈ രണ്ട് ശത്രുക്കളുടെയും കാര്യം ഒരേ സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നത്. ഒരൊറ്റ ആയത്തുകളിലൂടെ തന്നെ രണ്ട് ശത്രുക്കളെയും ഒരേ നിലക്ക് അല്ലാഹു തആല മൂന്ന് സ്ഥലത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ആ ഓരോ സ്ഥലങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹു അവിടങ്ങളിലൊക്കെ പറയുന്നത് നേർക്ക് നേരെ നമുക്ക് കാണാൻ പറ്റാവുന്ന മനുഷ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില നയങ്ങളും വിട്ടുവീഴ്ചയും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കാനാണ്. അതായത് നല്ല സ്വഭാവം അങ്ങോട്ട് കാണിച്ചാൽ നിന്റെ ഏത് ശത്രുവിനെയും നിനക്ക് മയക്കിയെടുക്കാനാകും എന്നൊക്കെയുള്ള പ്രതിപാദന രീതിയും ശൈലിയുമാണ് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സ്ഥലത്ത് അള്ളാഹു തആല പറയുന്നു ഖുദിൽ അഖ്വ വഅ്മുറു ബിൽ ഉർഫി വഅഅ്റിദ് അനിൽ ജാഹിലീൻ وَإِمَّا يَنْزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ سَمِيعٌ عَلِيمٌ سورة الأعراف 199-200 ആയത്തുകൾ. ഖുദിൽ അഖ്വ നീ മാപ്പ് സ്വീകരിക്കുക. വിട്ടുവീഴ്ച എന്നുള്ള സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വഅ്മുറു ബിൽ ഉർഫി നല്ല കാര്യം കൊണ്ട് നീ കൽപ്പിക്കണം. വഅഅ്റിദ് അനിൽ ജാഹിലീൻ ഇവരില്ലാത്ത ആൾക്കാരിൽ നിന്ന് വേഗം പിന്തിരിഞ്ഞു പോരണം. ഇതിപ്പോ നേർക്കുനേരുള്ള ശത്രുക്കളോട് സ്വീകരിക്കേണ്ടുന്ന ഒരു നയ. എന്നാൽ അവിടെ തന്നെ കാണാൻ പറ്റാത്ത ശത്രുവിനോട് സ്വീകരിക്കേണ്ട നയ എന്താ എന്ന് പറഞ്ഞത്, അവനെ ഈ രൂപത്തിലൊന്നും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയൂല. ഇബ്ലീസിനെ പരിചയപ്പെടുത്തിയെടുത്തൊക്കെ അല്ല പറഞ്ഞത് എന്താണ്, അവിടെ തന്ത്രമൊന്നും നടക്കൂല, പടച്ചവനോട് രക്ഷ ചോദിക്കൽ മാത്രമാണ് അതിനുള്ള വഴിയെന്ന്. അവന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളഹാനോട് ശരണം നേടാന്നുള്ളതിൽ കവിഞ്ഞ് ഒരു തന്ത്രവും വേറെ ഒരു മയത്തിലോ നയത്തിലോ എന്തെങ്കിലും ഒരു സ്വഭാവം സ്വീകരിച്ചുകൊണ്ടൊന്നും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അതിവിടെ മനുഷ്യ ശത്രുവിൽ നിന്നുള്ള രക്ഷയുടെ കാര്യം പറഞ്ഞ ഉടനെ പിന്നെ അള്ളാഹു പറയുന്നത്, എന്നാൽ ഇത് വേറൊരു വിഭാഗത്തിൽ പൈശാചികമായ വല്ല പ്രശ്നങ്ങളുമാണ് നിന്നെ ബാധിക്കുന്നതെങ്കിൽ ഉടനെ അള്ളാഹിനോട് രക്ഷ ചോദിക്കുക. കാരണം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്.
അതേപോലെ നേർക്കുനേരെയുള്ള ശത്രുവിനോട് സ്വീകരിക്കേണ്ടുന്ന വേറൊരു നയം എന്ന് പറയാം, ഇത് ചീത്ത കാര്യങ്ങളെ നീ നല്ല കാര്യം കൊണ്ട് പ്രതിരോധിക്കും. എന്നോടൊരാള് ചീത്ത കാര്യം ചെയ്യാൻ വരുമ്പോ നീ അയാളോട് നല്ല നിലക്ക് പ്രതികരിച്ചാൽ അയാൾ നിന്റെ മിത്രമായിട്ട് മാറും. ഖുർആൻ വ്യക്തമാക്കി, ഇതല്ലദീ ബൈനകാവ ബൈനഹു വദാവതും കഅന്നഹു വലിയുൻ ഹമീം വമാ ഇലഖാഹ ഇല്ലല്ലദീന സബറു വമാ ഇലഖാഹ ഇല്ലാ ദൂ ഹദ്ദിൻ അലീം. ഇത് ഏറ്റവും വലിയ ചമള്ള ആൾക്കാരെ കൊണ്ടേ കഴിയുള്ളൂ എന്നല്ല അവിടെ തന്നെ പറഞ്ഞു. ഒരു ശത്രു, അവൻ നിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നിരിക്കട്ടെ, അയാൾ നിന്നോട് സ്വീകരിക്കുന്ന നടപടിക്ക് വിരുദ്ധമായി നന്മ കൊണ്ട് നീ അയാളെ തടയാൻ നിന്നാൽ നിന്റെ ഏറ്റവും വലിയ ശത്രു പോലും നിന്റെ മിത്രമായി തീരും. പക്ഷെ അധികം ആൾക്കാർക്കും അതിന് കഴിയൂല. മഹാഭാഗ്യവാന്മാർക്കും മഹാക്ഷമാശീലർക്കും മാത്രമേ ഇങ്ങനെ ഒരു പ്രതിരോധ നടപടി സ്വീകരിക്കാൻ പറ്റൂ എന്നല്ലാഹു പറയുന്നു. അവിടെയൊക്കെ അല്ല പറഞ്ഞു, ഇബ്ലീസിനെ പറ്റി പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, ഇതുകൊണ്ടൊന്നും അത് നടക്കൂല. ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പിശാചിന്റെ കാര്യം വരുമ്പോൾ നീ എന്ത് ചെയ്യണം? പടച്ചോനെ അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ഹമസാതി ശയാത്തീൻ, ശൈത്താൻമാരുടെ ദുർബോധനങ്ങളിൽ നിന്ന്, ശൈത്താൻ എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും പടച്ചോനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് ഖുർആൻ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ശൈത്താനെ നമ്മൾ ശത്രുവായിട്ട് മനുഷ്യന്റെ വർഗവും ആ മനുഷ്യന്റെ വർഗശത്രുവായും ജന്മശത്രുവായും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളവനെ ശത്രുവായി തന്നെ കാണണം. എന്താ കാരണം? ഇന്നമാ യദുഉ ഹിസ്ബഹു, അവൻ അവന്റെ പാർട്ടിക്കാരെ കൊണ്ടുപോകുന്നത് ക്ഷണിക്കുന്നത് ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, കത്തിയെരിയുന്ന നരകാഗ്നിയിലേക്ക് ചെന്ന് ചാടാൻ വേണ്ടിയാണ് അവൻ കൊണ്ടുപോകുന്നത്. അത്ര വലിയ ശത്രു നിങ്ങൾക്ക് ലോകത്താരില്ലല്ലോ, എങ്കിൽ അവനെ നിങ്ങൾ വളരെ കരുതലോടുകൂടെ ഇരിക്കണം എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയാം. അതേത് നല്ല കാര്യത്തിന് വേണ്ടി തുടങ്ങുമ്പോഴും വേണം നമ്മളത് പറയാം. ഖുർആൻ ഓരാൻ തുടങ്ങുമ്പോ വരെ ഇത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും ഇബ്ലീസ് തലയിടും. അതുകൊണ്ടാണ് ഏത് സമയത്തും പ്രവാചകൻ പല സമയത്തും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഇങ്ങനെ തർക്കിച്ച് അങ്ങും ഇങ്ങും ചീത്ത വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദേഷ്യം പിടിച്ച മനുഷ്യൻ എനിക്കറിയാവുന്ന ഒരു വാക്ക് അദ്ദേഹം ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഏതാണ് ആ വാക്ക് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ നബി പറഞ്ഞു, മറ്റൊന്നല്ല, അഴുതുകില്ലായ ശൈത്താൻ റജീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു അവർക്കിടയിലുള്ളത്. അത്ര വലിയ നമുക്കെന്താ അഴുതും? നമ്മൾ 10 അഴുതല്ലേലും ദേഷ്യം ഒതുങ്ങോ? അതെന്താ? അത് ആശയം മനസ്സിൽ കെട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പിന്നെ പ്രത്യേകമായി നമ്മളോട് നിർദ്ദേശിച്ച പല സന്ദർഭങ്ങളുണ്ട്. കോപം വരുന്ന അവസരത്തിൽ അഴുതു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പൈശാചികമായിട്ടുള്ള ദുസ്വഭാവങ്ങൾ നമ്മെ പിടികൂടുന്ന അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തോന്നുന്നോ അവിടെയൊക്കെ ആത്മാർത്ഥമായിട്ട് അഴുതു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം പഠിച്ചോനെ, പിശാചിന്റെ ശരീരം നിന്ന് കാത്തുരക്ഷിക്കണേ എന്നിങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൽ നമ്മുടെ മേൽ അനിവാര്യമായ ഒരു കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫഖിഹി വനഫ്സിഹി എന്നൊക്കെ പലപ്പോഴും കൂട്ടി പറയാറുണ്ട്. പഠിച്ചോനെ, ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, അവന്റെ വസ്വാസുകളിൽ നിന്ന്, അവന്റെ കുത്തിത്തിരിപ്പുകളിൽ നിന്ന്, അവന്റെ ഫസാദുകളിൽ നിന്നൊക്കെ എന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഈ അർത്ഥം വരുന്ന അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നെങ്കിലും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാരായണം ആരംഭിക്കുക. ഇത് നമ്മൾ നിസ്കാരത്തിൽ ഉറക്കെ പറയൽ ചൊല്ലത്തില്ല, പതുക്കെയാണ് അഴുതു ചൊല്ലേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബിസ്മിയാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണല്ലോ പിന്നെ രണ്ടാമത്തെ ഇതായിട്ട് നമ്മൾ ചൊല്ലുന്നത്. അഴുതു ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബിസ്മി, നല്ല ഏത് കാര്യത്തിന്റെ തുടക്കത്തിലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് തുടങ്ങണമെന്നാണ്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ബർക്കത്തായിക്കൊള്ളണമെന്നില്ല എന്ന് ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഏത് കാര്യത്തിലും ഉദാഹരണമായിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി എഴുതിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ എത്രയോ മുൻഗാമികളായ പ്രവാചകന്മാർ വരെ ഈ ശരിയയുടെ ആളുകളായിരുന്നു എന്നർത്ഥം. അള്ളാഹുടെ നാമത്തിൽ ആരംഭിക്കുകയാണല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി മജ്റാഹ വമുർസാഹ എന്നിങ്ങനെ ചൊല്ലിയതായി സൂറത്തുൽ ഹൂദിലൊക്കെ കാണാൻ സാധിക്കും. അതേമാതിരി കത്തെഴുതുന്ന സമയത്ത് വരെ ഒരു പ്രവാചകൻ അങ്ങനെ ചെയ്തതായി സൂറത്തുൽ നംലിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ എല്ലാ സൂറത്തുകളുടെയും ആരംഭത്തിൽ ബിസ്മിയുണ്ട്. 114 അധ്യായങ്ങളാണ് ഖുർആനിലുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം.
ഈ 114 അധ്യായങ്ങളിൽ 113 സൂറത്തിന്റെയും തുടക്കത്തിൽ മുസാഫിർ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് കാണാൻ സാധിക്കും. 114 കാണൂല, 113 തുടക്കത്തിൽ കാണും. ഒരു സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മില്ല, അത് സൂറത്ത് തൗബയാണ്. അത് വെറുതെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടേയുള്ളൂ. അത് നിങ്ങൾക്ക് മുസാഫ് മറിച്ച് നോക്കി പരിചയമുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖുർആനിൽ 114 ബിസ്മി ഉണ്ടാണ്. അതെങ്ങനെയാണ്? അതാണ് ഞാൻ ഈ പറഞ്ഞത്. സൂറത്തുൻ നംലിന്റെ തുടക്കത്തിലും ഒരു ബിസ്മി, അതിന്റെ നടുക്കും ഒരു ബിസ്മി ഉണ്ട്. അതിന്റെ സന്ദർഭം എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ ബിൽഖീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുന്നു. അങ്ങനെ കത്തെഴുതുമ്പോ അദ്ദേഹം തുടങ്ങണം, ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് തുടങ്ങിയത്. അത് ആ കത്തിലെ വാചകമാണ് ഖുർആനിലെ തുടക്കത്തിൽ ആ മധ്യത്തിലാകാണ് ബിസ്മി. അതുകൊണ്ടാണ് ഖുർആനിൽ 113 സൂറത്തിന്റെ തുടക്കത്തിലെ ബിസ്മി കാണുന്നുള്ളൂ എങ്കിലും 114 ബിസ്മി ഖുർആനിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് സൂറത്തിൽ നമ്മളില് കത്തിന്റെ തുടക്കം. അപ്പൊ കത്ത് ഇതാ തുടങ്ങുമ്പോഴൊക്കെ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നതെന്ന് പ്രവാചകന്മാരുടെ ചര്യയുണ്ട് എന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് നമ്മൾ മനസ്സിലാക്കിയേക്കേണ്ടത്, ഈ ബിസ്മി ഓതണം എന്നൊക്കെ ഏതായാലും ഉറപ്പായി. ഈ ബിസ്മി എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ഈ ബിസ്മി കാണുന്നുണ്ടല്ലോ, അത് ആ സൂറത്തിൽ തന്നെ പെട്ടതാണോ അതോ വേർതിരിക്കാൻ വേണ്ടി കൊടുത്തതാണോ? പണ്ഡിതന്മാർക്കിടയിലെ അഭിപ്രായത്തിൽ ദൂഷ്യമാണ്.